ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനം ധ്യാനിക്കുവാൻ റോമാലേഖനത്തിൽ നിന്ന് പഠിക്കുവാൻ കർത്താവ് നൽകിയ വിലയേറെ സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണം എന്നതാണ് 3-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത്. ആ വേദഭാഗം അവസാനിക്കുന്ന ഇടത്ത് വിശ്വാസത്താൽ എല്ലാവരെയും നീതീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ യഹൂദന്മാരെയും യവനന്മാരെയും വിശ്വാസത്താലാണ് ദൈവം യേശുക്രിസ്തുവിങ്കിലുള്ള വിശ്വാസത്താലാണ് നീതീകരിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഭാഗം വിശദീകരിക്കുമ്പോൾ അനുവാചകരുടെ ഹൃദയത്തിൽ തോന്നാകുന്ന ഒരു ചോദ്യം അപ്പോസ്തലൻ താൻ തന്നെ ചോദിക്കുകയാണ്. ഒടുവിലത്തെ വാക്യം 31-ാം വാക്യം, ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൂടാതെ നീതീകരിക്കുന്നു എന്നുള്ളതാണ് 21-ാം വാക്യം. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൂടാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. 28-ാം വാക്യം, അപ്പോൾ കർമ്മം കൂടാതെ ന്യായപ്രമാണം കൂടാതെ നീതീകരിക്കുന്നു എങ്കിൽ അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ന്യായപ്രമാണത്തെ ദുർബലമാക്കുകയാണോ, ന്യായപ്രമാണത്തെ അസാധുവാക്കി കളയുകയാണോ എന്നാണ് ചോദ്യം. അപ്പോസ്തലനായ ഉത്തരം പറയുകയാണ്, ഒരു നാളുമില്ല, നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നു. ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ന്യായപ്രമാണം പറഞ്ഞത് ഈ വിശ്വാസത്താലുള്ള നീതിയെ സംബന്ധിച്ചാണ്. അതായത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടത്തക്ക നിലയിൽ ദൈവം ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട്. വരുവാനുള്ള നന്മ, വരുവാനുള്ളവൻ, അവനെക്കുറിച്ചാണ് ഈ ന്യായപ്രമാണം പറഞ്ഞത്. അത് കർത്താവ് പറയുകയുണ്ടായി. മാത്രമല്ല ഈ റോമാലേഖനത്തിലും എബ്രായ ലേഖനത്തിലെല്ലാം അത് വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ വിശ്വാസത്താലുള്ള നീതീകരണം ന്യായപ്രമാണത്തിനെതിരല്ല. ന്യായപ്രമാണവും പ്രവാചകന്മാരും സങ്കീർത്തന പുസ്തകങ്ങളൊക്കെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ് ഈ വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളത്. അടുത്ത ഭാഗം നീതീകരണത്തിൻ്റെ അവതരണം എന്ന 3-ാമത്തെ പ്രധാന ഹെഡിങ്ങിലെ 2-ാമത്തെ ഉപശീർഷകമാണ് 4-ാം അധ്യായം, അബ്രഹാമിൻ്റെ ദൃഷ്ടാന്തം. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുമ്പോൾ യഹൂദന്മാർ അല്പം നെറ്റിച്ചുളിക്കുകയും അത് അവർക്ക് അത്ര സ്വീകാര്യമല്ലാതെ വരികയും ചെയ്യും. അപ്പോൾ അവർ എന്തിനും ഏതിനും അബ്രഹാമിനെക്കുറിച്ച് പറയുന്ന, അബ്രഹാമിനെക്കുറിച്ച് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവരാണ് യഹൂദന്മാർ. അപ്പോൾ അവരുടെ പിതാവായ അബ്രഹാമിനെ എടുത്തുകൊണ്ട് അബ്രഹാമിനെ ഒരു ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് അപ്പോസ്തലൻ ദൈവാത്മാവിൽ വളരെ മനോഹരമായ നിലയിൽ വിശ്വാസത്താലുള്ള നീതീകരണത്തെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ വളരെ ലോജിക്കലായി യുക്തിപൂർവം അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് 4-ാം അധ്യായം, അബ്രഹാമിൻ്റെ ദൃഷ്ടാന്തം. അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അബ്രഹാം പ്രവൃത്തിയാലല്ല വിശ്വാസത്താൽ തന്നെയാണ് നീതീകരിക്കപ്പെട്ടത് എന്ന് വിശദീകരിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിലില്ലതാനും. അപ്പോൾ അബ്രഹാം എന്തു പ്രാപിച്ചു? ജഡപ്രകാരം എന്തു പ്രാപിച്ചു? പ്രവൃത്തിയാൽ എന്തു പ്രാപിച്ചു? പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അബ്രഹാമിന് പ്രശംസിക്കാം.
അബ്രഹാമിന് ദൈവസന്നിധിയിൽ ചെന്ന് പ്രശംസിച്ച് പറയാം, ഞാൻ ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് എനിക്ക് നീതീകരണം ലഭിച്ചത്, ഞാൻ സ്വർഗത്തിൽ വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രശംസിക്കാൻ വകയില്ല. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നത്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അതുപോലെ തന്നെ നാം എഫേസ്യലേഖനം 2:8 വായിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ ആരും പ്രശംസിക്കാതിരിക്കാൻ എന്നുള്ളയിടത്ത് അബ്രഹാമിനും പ്രശംസിക്കാതിരിക്കാൻ ആർക്കും ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ കഴിയില്ല. സ്വർഗത്തിൽ ചെന്ന് ഒരു മനുഷ്യനും ഞാൻ ഇന്ന കാര്യം ചെയ്തതുകൊണ്ടാണ് സ്വർഗത്തിൽ വന്നത്, നരകശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത് എന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല, അബ്രഹാമിനും കഴിയുകയില്ല. അബ്രഹാം പ്രവർത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. ദൈവസന്നിധിയിലില്ലതാനും ആ ഒരു ക്ലോസ് അവിടെ വളരെ എന്താണ് അപ്റ്റായിട്ട് അത് കൊടുത്തിരിക്കുകയാണ്. ദൈവസന്നിധിയിലില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആർക്കും പ്രശംസിക്കാൻ കഴിയില്ല. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവനെ നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ തിരുവെഴുത്ത് പറയുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. 15:4 ഉൽപ്പത്തി പുസ്തകം 15:4. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അബദ്ധനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അപ്പോൾ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. എന്തിൽ വിശ്വസിച്ചു? ദൈവത്തിൻ്റെ കൃപയിൽ വിശ്വസിച്ചു. ദൈവം എന്നെ നീതീകരിക്കുവാൻ എന്നെ സഹായിക്കുവാൻ മതിയായവനാണ് എന്ന് ദൈവത്തിൻ്റെ കൃപയിൽ വിശ്വസിച്ചു. പ്രവർത്തിക്കുന്നവന് കൂലി കൊടുക്കുന്നത് കടമായിട്ടാണ്, കൃപയായിട്ടല്ല, ഔദാര്യമായിട്ടല്ല, ദാനമായിട്ടല്ല. ആർക്കു വേണ്ടി പ്രവർത്തിച്ചുവോ ആ പ്രവർത്തിച്ച ആൾക്ക് കൂലി കൊടുക്കുവാൻ കടമ്പെട്ടവനാണ്. ദൈവം ആർക്കും കടക്കാരനല്ല. ആരുടെയും പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അവനെ നീതീകരിക്കുവാനുള്ള ബാധ്യത ദൈവത്തിനില്ല. ദൈവം ഒരുവനെ നീതീകരിക്കാനുള്ള ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ ദൈവത്തിൻ്റെ കൃപയിൽ ഒരുവൻ ആശ്രയം വയ്ക്കുക എന്നുള്ളതാണ്. അത് അബ്രഹാം ചെയ്തു. ദൈവകൃപയുടെ മുമ്പിൽ ആമേൻ പറഞ്ഞു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 15:4 നാം മനസ്സിലാക്കുന്നത്. തനിക്ക് മക്കളുണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വന്നപ്പോൾ അബ്രഹാം അല്പം പരിഭവം ദൈവത്തോട് പറയുമ്പോൾ അവിടെ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ പുറത്ത് വന്ന് ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇങ്ങനെ ദൈവം പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ വാക്കിന് മുന്നിൽ അബ്രഹാം ആമേൻ പറഞ്ഞു, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം വെച്ച വ്യവസ്ഥയുടെ മുമ്പിൽ ആമേൻ പറയുന്ന, അതേ ദൈവത്തിൻ്റെ ക്രൂശിലെ മരണത്താലാണ് അവിടുത്തെ ചങ്കലെ ചോരയാൽ മാത്രമാണ് എനിക്ക് പാപമോചനമെന്ന് ഒരുവൻ സമ്മതിക്കുന്നതാണ്, ആമേൻ പറയുന്നതായാണ് ദൈവകൃപയെ അംഗീകരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. അത് അംഗീകരിക്കാതെ, അത് വിശ്വസിക്കാതെ എന്ത് വിശ്വസിച്ചാലും അവന് പാപമോചനം ലഭിക്കുകയില്ല. കർമ്മം ചെയ്താൽ ദൈവകൃപയെ തള്ളിക്കളയുന്നതാണ്. കർമ്മം ചെയ്യുന്നവനല്ല പാപമോചനം. 5 പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കുന്നു. വിശ്വാസത്തെയാണ് ദൈവം നോക്കുന്നത്. വിശ്വാസം നീതിയായി ദൈവം പരിഗണിക്കുന്നു. 6 പറയുന്നു, ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. 4:1-8 വാക്യങ്ങളിൽ
അബ്രഹാം പ്രവൃത്തിയാലല്ല വിശ്വാസത്താൽ തന്നെയാണ് നീതീകരിക്കപ്പെട്ടത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല പ്രവൃത്തി കൂടാതെയാണ് ദൈവം മനുഷ്യനെ നീതീകരിക്കുന്നത് എന്നുള്ളത് ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ നിന്നുകൂടെ ബോധ്യപ്പെടുത്തുന്നു. ദൈവം അബ്രഹാമിന് നീതീകരണം നൽകിയത് അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നതിന് മുൻപാണോ അതിന് ശേഷമാണോ എന്ന ചോദ്യമാണ് 9-10 വാക്യങ്ങളിൽ കാണുന്നത്. കാരണം യഹൂദനെ സംബന്ധിച്ച് പരിച്ഛേദന അതിപ്രധാനമായ ഒരു കാര്യമാണ്. പരിച്ഛേദന ഏൽക്കാത്ത ഏവരെയും അവർ നായ്ക്കളെന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ പരിച്ഛേദന ഏൽക്കുന്ന തങ്ങൾ വളരെ ഒരു വിശുദ്ധരാണ് എന്ന ഒരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ട്. അതിനെ ഖണ്ഡിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 9-10 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനും കൂടെയോ? അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ. അപ്പോൾ ഈ വേദഭാഗം വ്യക്തമാകുന്നു. 2-ാമത്തെ ഭാഗത്ത് 9-16 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാക്കുന്നു: അഗ്രചർമ്മത്തോടുകൂടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും നീതി ലഭിക്കും. കാരണം ദൈവം അബ്രഹാമിനെ നീതീകരിച്ചത് അഗ്രചർമ്മത്തോടുകൂടെ ആയിരുന്ന സമയത്ത്, അതായത് പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പേ, 14 വർഷം മുമ്പേ ദൈവത്തിൽ വിശ്വസിച്ചപ്പോഴാണ് താൻ നീതീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്ര അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതികൾക്കും ന്യായപ്രമാണമുള്ളവർക്കും മാത്രമല്ല അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. അപ്പോൾ നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന വിധത്തിൽ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചതുകൊണ്ട് അഗ്രചർമ്മം ഉള്ളവരും അഗ്രചർമ്മം ഛേദിക്കപ്പെട്ട പരിച്ഛേദനക്കാരും വിശ്വസിക്കുമ്പോൾ അവർ അബ്രഹാമിൻ്റെ വിശ്വാസത്തിന് അധീനരായിത്തീരുന്നു. അബ്രഹാമിൻ്റെ സന്തതികളാണ്, എല്ലാവരും അബ്രഹാമിൻ്റെ സന്തതികളാണ്. കൃപാദാനത്താലാണ് ഉള്ള വിശ്വാസത്താലാണ് അവകാശികളായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. 17-25 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം പുനരുത്ഥാന ശക്തിയാലാണ് നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിശദീകരിക്കുന്നത്. ഈ വേദവാം വിശദീകരിക്കുന്നൊരു കാര്യം, മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ 100 വയസ്സുള്ള ഒരു പുത്രന് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഉള്ള കഴിവെല്ലാം നഷ്ടപ്പെട്ട അബ്രഹാമിനും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഗർഭപാത്രത്തിന് ജീവനില്ലാത്ത സാറയ്ക്കും ജീവൻ നൽകുന്ന, പുനർജീവൻ നൽകുന്ന ദൈവത്തിൽ അവർ വിശ്വസിച്ചു, അല്ലെങ്കിൽ അബ്രഹാം വിശ്വസിച്ചു. അവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. 22-ാം വാക്യത്തിൽ അതുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്: അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന പിതാവായ ദൈവത്തെങ്കിൽ വിശ്വസിക്കുന്ന അബ്രഹാം വിശ്വസിച്ചു. ഒരു പുനർജീവനം തങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചു. അതുപോലെ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തെ വിശ്വസിക്കുമ്പോൾ അവരും അബ്രഹാമിൻ്റെ വിശ്വാസം
ഉള്ളവരായി മാറുന്നു, അബ്രഹാമിൻ്റെ സന്തതികളായി മാറുന്നു, നീതീകരിക്കപ്പെടുന്നു. 24 വാക്യം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉറപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാണ്. അപ്പോൾ അബ്രഹാം വിശ്വാസത നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്നിടത്ത് ആ നീതീകരണം നമുക്കും കൂടെ ഉള്ളതാണ്. എങ്ങനെ? വിശ്വാസത്താൽ. ഈ ഭാഗത്ത് അത് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ ദൃഷ്ടാന്തത്തിൽ കൂടെ യഹൂദന്മാരെയും യഹൂദ ന്യായപ്രമാണം അറിയുന്നവരെ ഒരുപോലെ ബോധ്യപ്പെടുത്തുകയാണ്. അബ്രഹാം ദൈവത്തിൻ്റെ കൃപയിലുള്ള കരുണയിലുള്ള വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത് എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ആ വലിയ വിശ്വാസം ഉള്ളവരായി പാപമോചനം പ്രാപിക്കുക. ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കും ദൈവം കൃപ നൽകട്ടെ, സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.